നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് ലോക്ഡൌൺ നിയന്ത്രണങ്ങളിൽ ഇന്ന് കൂടുതൽ ഇളവുകൾ പ്രഖ്യാപിച്ചു. കഴിഞ്ഞ ദിവസം ലോക്ഡൌൺ നീട്ടുന്നതായി പ്രഖ്യാപിച്ചപ്പോൾ തന്നെ വെള്ളിയാഴ്ച കൂടുതൽ ഇളവുകൾ പ്രഖ്യാപിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. അതേസമയം ശനി ഞായർ ദിവസങ്ങളിൽ കർശന നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന് അവശ്യ സേവനങ്ങൾ നൽകുന്ന കടകൾക്കൊപ്പം വസ്ത്രങ്ങൾ, സ്റ്റേഷനറി, ആഭരണം, കണ്ണടകൾ, ശ്രവണ സഹായികൾ, പുസ്തകങ്ങൾ, ചെരുപ്പ്, തുണി തുടങ്ങിയവ വിൽക്കുന്ന കടകൾ രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെ തുറക്കാൻ സാധിക്കും. വാഹന ഷോറൂമുകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 2 വരെ അറ്റകുറ്റപ്പണികൾ ചെയ്യാനും അനുമതി നൽകിയിട്ടുണ്ട്. ബാങ്കുകളും ധനകാര്യ സ്ഥാപനങ്ങളും വെള്ളിയാഴ്ച വരെ പ്രവർത്തിക്കാം. മൊബൈൽ ഫോൺ റിപ്പയറിംഗ് കടകൾക്കും തുറക്കാൻ അനുമതി നൽകിയിട്ടുണ്ട്. നിർമ്മാണ മേഖലയുമായി ബന്ധപ്പെട്ടവർ തിരിച്ചറിയൽ കാർഡ് കാണിച്ച് യാത്ര ചെയ്യാൻ സാധിക്കും. നിലവിലുള്ള ഇളവുകൾക്ക് പുറമെയാണ് ഇന്ന് സംസ്ഥാനത്ത് കൂടുതൽ ഇളവുകൾ നൽകിയിരിക്കുന്നത്. അതേസമയം നാളെയും മറ്റന്നാളും അല്പം കടുക്കും. KSRTC ദീർഘദൂര സർവീസ് നടത്തില്ല. ഹോട്ടലുകളിൽ പാഴ്സൽ നേരിട്ട് വാങ്ങാൻ അനുവദിക്കുന്നതല്ല. കൂടാതെ ഹോം ഡെലിവറി മാത്രം അനുവദിക്കും. ഈ ദിവസങ്ങളിൽ അവശ്യ മേഖലയിലുള്ളവർക്ക് മാത്രമാണ് ഇളവ് നൽകിയിട്ടുള്ളത്. ഭക്ഷ്യോൽപ്പന്നങ്ങൾ, പലവ്യഞ്ജനം, പഴം, പച്ചക്കറി, പാൽ, ബൂത്തുകൾ, മത്സ്യ മാംസ വിൽപ്പനശാലകൾ, കള്ള് ഷോപ്പുകൾ, ബേക്കറികൾ എന്നിവ രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെ തുറക്കാം. നിർമ്മാണ മേഖലയിലുള്ളവർക്ക് മാനദണ്ഡങ്ങൾ പാലിച്ച് പ്രവർത്തിക്കാം. അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ ഇത് മുൻകൂട്ടി അറിയിച്ചിരിക്കണം. അതേസമയം നിയന്ത്രണങ്ങൾ കേരളത്തിൽ വലിച്ചു തുടങ്ങിയിരിക്കുന്നു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി കോവിഡ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നവരുടെ എണ്ണം ക്രമാതീതമായി കുറഞ്ഞു വരുന്ന കാഴ്ചയാണ് കാണുവാൻ സാധിക്കുന്നത്. എന്നാൽ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന മരണനിരക്ക് ഏറുകയാണ്. കേരളത്തിൽ കഴിഞ്ഞ ദിവസം 14,424 പേർക്കാണ് കോവിഡ്-19 സ്ഥിരീകരിച്ചത്. തിരുവനന്തപുരം 2,030 ആണ്. കൊല്ലം 1,605, മലപ്പുറം 1,597, എറണാകുളം 1,596, തൃശൂർ 1,359, പാലക്കാട് 1,312, കോഴിക്കോട് 1,008, ആലപ്പുഴ 848, കണ്ണൂർ 750, ഇടുക്കി 673, കോട്ടയം 580, കാസർഗോഡ് 443, പത്തനംതിട്ട 429, വയനാട് 194 എന്നിങ്ങനെയാണ് ജില്ലകളിൽ കഴിഞ്ഞ ദിവസം രോഗബാധ സ്ഥിരീകരിച്ചത്. അതേസമയം കഴിഞ്ഞ ദിവസം 1,07,250 സാമ്പിളുകളാണ് പരിശോധിച്ചത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 13.45%. റുട്ടീൻ സാമ്പിൾ, സെന്റിനൽ സാമ്പിൾ, സിബിനാറ്റ്, ട്രൂനാറ്റ്, POCD, LAMP, ആന്റിജൻ പരിശോധന എന്നിവ ഉൾപ്പെടെ ഇതുവരെ ആകെ 2,09,10,418 സാമ്പിളുകളാണ് പരിശോധിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ 194 മരണങ്ങളാണ് കോവിഡ്-19 മൂലമാണെന്ന് കഴിഞ്ഞ ദിവസം സ്ഥിരീകരിച്ചത്. ഇതോടെ ആകെ മരണം 10,631 ആയിരിക്കുകയാണ്. രോഗം സ്ഥിരീകരിച്ചവരിൽ 109 പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്ന് വന്നവരാണ്. 13,535 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 718 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലായിരുന്ന 17,994 പേർ രോഗമുക്തി നേടി. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്താ.